ഹായ് ഹലോ വെൽക്കം ബാക്ക് നമുക്കിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ബ്രോസ്റ്റഡ് ചിക്കൻ അതേ ടേസ്റ്റിൽ വീട്ടിലെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ബ്രോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇത് എട്ട് പീസസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് നല്ല വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഇരുന്നോട്ടേന്ന് കരുതിയിട്ടാണ് ബ്രോസ്റ്റഡ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കിന്നോടു കൂടിയുള്ള ചിക്കനാണ് ഏറ്റവും നല്ലത് പക്ഷേ എനിക്ക് കടക്കാരൻ സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ തന്നില്ല ഒരുപാട് വലിയ പീസസിനോട് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഒരു ചിക്കൻ തന്നെ പന്ത്രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനാണ് നമുക്കിനി ഒരു ബൗളിലേക്ക് ചിക്കനിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കാം ആദ്യം ഒരു വലിയ കപ്പിന്റെ അളവിൽ നമുക്ക് ബട്ടർ മിൽക്ക് എടുക്കണം ഇതിലേക്ക് വേണ്ട ബട്ടർ മിൽക്ക് തയ്യാറാക്കാനായിട്ട് പാലിൽ അല്പം വിനാഗിരി ഒഴിച്ച് ഇളക്കി പതിനഞ്ച് ഇരുപത് മിനിറ്റ് അടച്ചു വെക്കുക അതിന് ശേഷം തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡിയായി ആയി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും രണ്ട് ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നിറയെ റെഡ് ചില്ലി സോസും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇട്ടപ്പൊടികളെല്ലാം ബട്ടർ മിൽക്കിൽ നന്നായിട്ട് അലിഞ്ഞ് ചേരണം അതുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം നല്ലവണ്ണം മിക്സായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ പീസസ് നമ്മൾ തയ്യാറാക്കി ഈ മിക്സിൽ നന്നായിട്ട് മുങ്ങി മുങ്ങിക്കിടക്കണം അതുകൊണ്ട് ആ രീതിക്ക് വേണം നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കാൻ എരിവും പുളിയും ഉപ്പും ഒക്കെ കറക്റ്റ് ചിക്കൻ്റെ പീസസിൽ പിടിച്ച് കിട്ടേണ്ടതുണ്ട് അതിന് കുറച്ച് സമയമെടുക്കും അതിനായിട്ട് നമ്മൾ മിനിമം അഞ്ച് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ചിക്കൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഏകദേശം ഒരു ആറ് മണിക്കൂറായി നമുക്കിനി ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാനുള്ള മിക്സ് തയ്യാറാക്കണം ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദയും ഒരു കപ്പ് കോൺഫ്ലോറും ആണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും ഒരു മുട്ട പൊട്ടിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നീട് ആവശ്യത്തിന് ഉപ്പും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത് കട്ടെല്ലാം നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം ഇതിവിടെ ഇരിക്കട്ടെ അടുത്തൊരു ബൗളിൽ രണ്ട് കപ്പ് മൈദയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയുണ്ടെങ്കിൽ ബെസ്റ്റാണ് അല്പം ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കൊരു ചീനച്ചട്ടി സ്റ്റവില് ചൂടാകാൻ വെക്കാം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഞാൻ ഒരു മണിക്കൂർ മുൻപ് പുറത്തെടുത്ത് വെച്ചിരുന്നു ഇത് മുക്കി പൊരിച്ചെടുക്കാൻ റെഡി ആയിട്ടുണ്ട് തയ്യാറാക്കിയ മാവിൽ മുക്കിയിട്ട് പൊടിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം സ്കിൻഡ് ചിക്കൻ കിട്ടുകയാണെങ്കിൽ ഈ പ്രോസസ്സിൽ നന്നായിരിക്കും ആ കോട്ടിങ് കറക്റ്റായിട്ട് അതിൽ പിടിച്ചിരിക്കും ഇത് സ്കിൻലെസ് ആയതുകൊണ്ട് നമ്മളൊന്ന് കുറച്ചും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് നല്ല രീതിക്ക് കോട്ട് ചെയ്യേണ്ടതായിട്ട് വരും ചിക്കൻ പീസ് വർക്കാൻ പോകുന്ന ആ ടൈമിൽ മാത്രമേ ഇതുപോലെ കോട്ട് ചെയ്തു വെക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടണം എന്നില്ല നമ്മൾ ചീനച്ചട്ടി ഓൾറെഡി ചൂടാക്കാൻ വെച്ച ശേഷമാണ് നമ്മളിത് കോട്ട് ചെയ്തിരിക്കുന്നത് ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളിത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് നല്ലപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രമേ ആണ് ചിക്കൻ പീസ് ഇടാൻ പാടുള്ളൂ പീസസ് ഇട്ട ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കാം ഇല്ലെങ്കിൽ പുറമെ നല്ല ക്രിസ്പിയായി ചിക്കൻ കുക്ക്ഡ് ആണെന്ന് തോന്നിയെങ്കിൽ പോലും ഉള്ളിൽ വെന്ത് കാണില്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം നമ്മുടെ ചീനച്ചട്ടി കുറച്ച് ചെറുതായതുകൊണ്ട് രണ്ട് ലെഗ് പീസ് ഇടാനുള്ള സ്പേസേക്ക് കിട്ടിയുള്ളൂ മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു ടെൻ മിനിറ്റ്സ് ഒക്കെ എടുക്കും ഇത് റെഡിയായി വരാൻ അങ്ങനെ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ലെഗ് പീസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതിനെ ഒരു ബൗളിലേക്ക് കോരി മാറ്റാം കടയിൽ നിന്ന് കിട്ടുന്ന ബ്രോസ്റ്റഡ് ചിക്കനെക്കാട്ടിലും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാം ലെഗ് പീസ് അവിടെ ഇരുന്നിട്ട് ഒന്ന് ചൂടാറട്ടെ ആ ടൈം കൊണ്ട് അടുത്ത പീസ് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചിക്കൻ്റെ പീസ് അത്യാവശ്യം നല്ല വലുപ്പുള്ളത് കൊണ്ട് ഒരേ സമയം രണ്ട് പീസ് ഇട്ടിട്ടേ എന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ എന്നാലും അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ ഒരു പീസും കൂടിയും ആ ചട്ടിയിൽ കുത്തി കയറ്റിയിട്ടുണ്ട് വലിയ പീസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ടൈം എടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പുറമേ നല്ല ക്രിസ്പി ആയി തോന്നുവെങ്കിലും ഉള്ളില് അത്ര കുക്ക്ഡ് ആയിട്ടുണ്ടാവില്ല അതുകൊണ്ട് ടൈം എടുത്തിട്ട് പതുക്കെ കുക്ക് ചെയ്യേണ്ട കാര്യമാണിത് അങ്ങനെ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യത്തെ ലെഗ് പീസ് എവിടെ നോക്കണ്ട അത് ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് തീർന്നുപോയി ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സൈഡിൽ നിന്ന് കഴിച്ചു തുടങ്ങുക അത്രക്ക് ടെംപ്റ്റിങ് ആണ് ഇതിന്റെ ലുക്കും സ്മെല്ലും ബ്രോസ്റ്റഡ് ചിക്കൻ എപ്പോഴും ചൂടോടു കൂടി കഴിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് യൂട്യൂബിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫേസ്ബുക്ക് വ്യൂവേഴ്സ് വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം തീർച്ചയായും പേജ് ഫോളോ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യാനും മറക്കല്ലേ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ